ഞാൻ പ്രതീക്ഷിച്ചാലും ടഫാണ് പ്രസാദിന്റെ മനസ്സ്. ഇത്രയും ദിവസം കൊണ്ട് അത് തെളിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? സ്വന്തം ഭാര്യയും അമ്മയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഒരു സാമാന്യ നീതി കാണിക്കാൻ പോലും അവൻ തയ്യാറായില്ലല്ലോ. നല്ല മകൻ, വളരെ നല്ല ഭർത്താവ്. ഇനി എന്ത് ചെയ്യും രമേശേട്ടാ? കാത്തിരിക്കുക. സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് അവൻ തിരിച്ചു വരുന്നത് വരെ. ബാലമാമയാ, ഈശ്വര നല്ല വാർത്ത എന്തെങ്കിലും. രമേശ, എന്തായി വല്ല വിവരവും? മോള് പോയി ബാലമാമയ്ക്ക് കുടിക്കാൻ ഇത്തിരി തണുത്ത വെള്ളം കൊണ്ടുപോവാ. പ്രസാദിന്റെ കാര്യം പറയാം മോളെ. ആദ്യം വെള്ളം. എന്താ ബാലമാമ, പ്രതീക്ഷയ്ക്ക് വകയുള്ള വല്ലതും ഉണ്ടോ? ഇവിടെ മനുഷ്യൻ ആകാംക്ഷയുടെ മുനയില. പറയാൻ രമേശ, പ്രസാദിന്റെ ഫോൺ വന്നു. ഏ, നേരോ? എവിടെന്നാ ബാലമാമ? അതറിയില്ല, അവൻ പറഞ്ഞൂല്ല. അവൻ ഇങ്ങോട്ട് കയറി വിളിച്ചോന്നും അല്ല കേട്ടോ. അവൻ പോയതിനു ശേഷം നിരന്തരമായി ഞങ്ങൾ ട്രൈ ചെയ്യുകയായിരുന്നല്ലോ. അതിനിടയിൽ ഭാഗ്യം കൊണ്ട് കിട്ടിപ്പോയതാ. ആ, അത്രയെങ്കിലും ആയല്ലോ. ആ സന്തോഷത്തിലാ സുഭദ്രയും സുമിത്രയും. ഓ, അപ്പോ അവൻ അപകടമൊന്നും കാണിച്ചില്ല? അപകടോ പ്രസാദോ? ജീവിതത്തോട് നമ്മളെക്കാൾ കൊതിയും സ്നേഹവും ഉള്ളവനാ പ്രസാദ്. അത് നിനക്ക് ഇനി അറിഞ്ഞൂടെ? ഫോണിൽ അവൻ എന്തു പറഞ്ഞു? പറഞ്ഞതോ വളരെ കുറച്ചു മാത്രം, കാര്യമാത്രം പ്രസക്തം, ചത്തിട്ടില്ല എന്ന്. അപ്പൊ തന്നെ ആശ മൊബൈൽ ഓഫ് ചെയ്യുകയും ചെയ്തു. ചത്തിട്ടില്ല, എന്തൊരു മറുപടി! ഈ രോഷത്തിനും പിണക്കത്തിനും ഇടയിൽ അവൻ അത്രയെങ്കിലും പറഞ്ഞില്ലേ രമേശ? അതൊരാശ്വാസമല്ലേ? ആ ആശ്വാസം മതിയോ അമ്മയ്ക്കും സുമിത്രയ്ക്കും? അവരനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രയാണെന്ന് അവൻ മനസ്സിലാക്കണുണ്ടോ? ഒക്കെ മനസ്സിലാക്കും രമേശ, സമയം വരുമ്പോ മനസ്സിലാകും. നിനക്ക് ശരിയെന്ന് തോന്നിയ ഒരു വഴിയിലൂടെ നീ കുറച്ചു നാൾ സഞ്ചരിച്ചില്ലേ? അന്ന് ആരൊക്കെ ഉപദേശിച്ചിട്ടും നീ ആ വഴി വേണ്ടെന്ന് വെച്ചോ? പിന്നെപ്പോഴാ നിന്റെ മനസ്സ് മാറിയത്? സ്വയം ബോധ്യപ്പെട്ടപ്പോ. പ്രസാദിനും ബോധ്യപ്പെടട്ടെ, അവനും നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരും. പക്ഷേ ഇപ്പോ പ്രശ്നം അതല്ല രമേശ. എന്താ ബാലമാമ? ഞാൻ പ്രസാദിന്റെ കമ്പനിയിൽ പോയിരുന്നു. അവിടെ കാര്യങ്ങൾ ലേശം സീരിയസ് ആ. സീരിയസ് എന്ന് വെച്ചാ? ആരോടും ഒന്നും പറയാതെയല്ലേ പ്രസാദ് സ്ഥലം വിട്ടിരിക്കുന്നത്. അൺഓതറൈസ്ഡ് ആബ്സെൻസ്. ഉത്തരവാദിത്തപ്പെട്ടൊരു പോസ്റ്റിൽ ഇരിക്കുമ്പോ അങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തിയാൽ കമ്പനി അതെങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോ അവിടെ പ്രശ്നമായി അല്ലേ ബാലമാമ? എത്രയും വേഗം പ്രസാദ് തിരിച്ചു വന്നില്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവും. ചിലപ്പോ ജോലി തന്നെ കുഴപ്പത്തിലാവും.